ഹലോ കുട്ടികളെ, എല്ലാവർക്കും സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും വീഡിയോയിലേക്ക് സ്വാഗതം. മക്കൾസെ, നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും സാധാരണ സാധ്യത, ജ്യാമിതീയ സാധ്യത എന്നിങ്ങനെ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. ഇനി മൂന്നാമത്തെ ഈ വീഡിയോയിൽ നമ്മൾ ജോഡികൾ എന്നൊരു ഭാഗമാണ് പഠിക്കുന്നത്. ഇതുവരെയുള്ള ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ഒരൊറ്റ പ്രവൃത്തി മാത്രമാണ് ചെയ്തിരുന്നത്. ചിലപ്പോൾ നാണയം എറിയും, ചിലപ്പോൾ പകിട എറിയും, ചിലപ്പോൾ ഒരു കടലാസ് കഷണത്തിൽ കണ്ണടച്ചുകൊണ്ട് കുത്തിടും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇനി ജോഡികൾ എന്ന ഭാഗത്ത് നമ്മൾ ഒരേ സമയം രണ്ട് പ്രവൃത്തികൾ ചെയ്യും, എന്നിട്ട് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കാനുള്ള സാധ്യത എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യമാണ് ജോഡികൾ എന്ന ഭാഗത്ത് നമ്മൾ നേരിടാൻ പോകുന്നത്. മക്കൾസെ, ജോഡികൾ എന്ന ഭാഗത്ത് കുറെ തിയറി ഒന്നും പറയാനൊന്നുമില്ല, നമുക്ക് നേരെ ഒരു ചോദ്യത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ആദ്യത്തെ ചോദ്യം. ഞാൻ എന്റെ വലത്തെ കൈകൊണ്ട് ഒരു നാണയം എറിയുകയും ഇടത്തെ കൈകൊണ്ട് ഒരു പകിട എറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കയ്യിൽ തലയും മറു കയ്യിൽ ഒറ്റ സംഖ്യയും ലഭിക്കാനുള്ള സാധ്യത എത്ര? അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? വലത്തെ കൈകൊണ്ട് നാണയം എറിയുന്നു, ഇടത്തെ കൈകൊണ്ട് പകിട എറിയുന്നു. ഇനി കണ്ടുപിടിക്കേണ്ടത് ഒരു കയ്യിൽ ഒറ്റ സംഖ്യ, മറ്റേ കയ്യിൽ തല, ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കാനുള്ള സാധ്യത എത്രയാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഞാനൊരു നാണയം എറിയുകയാണെങ്കിൽ എനിക്ക് തല കിട്ടാം, വാൽ കിട്ടാം, ഇങ്ങനെ രണ്ട് സാധ്യതകൾ ഉണ്ട്. ഇനി ഞാനൊരു പകിട എറിയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് കിട്ടാം, രണ്ട് കിട്ടാം, മൂന്ന് കിട്ടാം, നാല് കിട്ടാം, അഞ്ച് കിട്ടാം, ആറ് കിട്ടാം, ഇങ്ങനെ ആറ് സാധ്യതകളും ഉണ്ട്. ഇനി ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കയ്യിൽ തലയും മറ്റേ കയ്യിൽ ഒന്നും കിട്ടാം, ഒരു കയ്യിൽ തലയും മറ്റേ കയ്യിൽ രണ്ടും കിട്ടാം, ഒരു കയ്യിൽ തലയും മറ്റേ കയ്യിൽ മൂന്നും കിട്ടാം, അല്ലെങ്കിൽ തല നാല് കിട്ടാം, തല അഞ്ച് കിട്ടാം, തല ആറ് കിട്ടാം, അല്ലെ? അതുപോലെ ഒരു കയ്യിൽ വാലും മറ്റേ കയ്യിൽ ഒന്ന്, ഒരു കയ്യിൽ വാല് മറ്റേ കയ്യിൽ രണ്ട്, വാൽ മൂന്ന്, വാൽ നാല്, വാൽ അഞ്ച്, വാൽ ആറ്, ഇങ്ങനെ എല്ലാം ഓരോ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ കൂട്ടങ്ങൾ കിട്ടാമല്ലോ, അല്ലെ? എനിക്ക് ലഭിക്കാവുന്ന ആ 12 സാധ്യതകൾ ഏതൊക്കെയാണ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, അല്ലെ? തലയും ഒന്നും കിട്ടാം, അതിനെ ഞാൻ അത് രണ്ടും ഒരുമിച്ച് കിട്ടുന്നതായതുകൊണ്ട് അതിനൊരു ബ്രാക്കറ്റിൽ ഇട്ടു. പിന്നെ മറ്റൊരു സാധ്യതയാണ് തലയും രണ്ടും കിട്ടാം. അങ്ങനെ 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 കിട്ടാവുന്ന 12 സാധ്യതകളും ഞാൻ എഴുതി വെച്ചു. ഇനി ചോദ്യം എന്താ? ഒരു കയ്യിൽ തല, മറ്റേ കയ്യിൽ ഒറ്റ സംഖ്യ, ഇങ്ങനെ ലഭിക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ നമ്മൾ ഉള്ള എല്ലാ സാധ്യതകളിലും തലയും ഒറ്റ സംഖ്യയും വരുന്ന കൂട്ടങ്ങൾ ഏതൊക്കെയുണ്ട് നോക്കുക. തല ഒന്ന് പറ്റും, തല മൂന്ന് പറ്റും, തല അഞ്ചും പറ്റും, അല്ലെ? ഇങ്ങനെ മൂന്ന് സാധ്യതകളാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത്. അപ്പൊ അനുകൂല ഫലങ്ങളുടെ എണ്ണം 3. ഇനി ആകെ ഫലങ്ങളുടെ എണ്ണം, ആകെ എത്ര സാധ്യതകളുണ്ട്? 12 സാധ്യതകളാണ് ഉള്ളത്. അപ്പൊ അനുകൂല സാധ്യതകളുടെ എണ്ണവും ആകെ സാധ്യതകളുടെ എണ്ണവും കിട്ടി. നമുക്ക് സാധ്യത കണ്ടുപിടിക്കാനും ഉത്തരം കണ്ടുപിടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവന്നു, അല്ലെ? അപ്പൊ ഞാൻ സാധ്യതയുടെ സമവാക്യത്തിൽ കൊടുക്കുകയാണ്. സാധ്യത സമം അനുകൂല ഫലങ്ങളുടെ എണ്ണം ഹരിക്കണം ആകെ ഫലങ്ങളുടെ എണ്ണം. അനുകൂല ഫലങ്ങളുടെ എണ്ണത്തിന്റെ സ്ഥാനത്ത് 3, ആകെ ഫലങ്ങളുടെ എണ്ണത്തിന്റെ സ്ഥാനത്ത് 12. ഞാൻ മുകളിലും താഴെയും 3 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 1/4 എന്ന് കിട്ടും, എന്ന് പറഞ്ഞാൽ 0.25. ഇനി ഇതേ ചോദ്യത്തെ ഞാൻ മറ്റൊരു രീതിയിൽ ചെയ്യുന്നത് ഒന്ന് പറയാൻ പോവാട്ടോ. ഞാൻ അനുകൂലമായ സാധ്യതകളുടെ എണ്ണം മറ്റൊരു രീതി കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വെറും 12 സാധ്യതകളെ ഉള്ളൂ ആകെ കിട്ടാൻ. ആ 12 എണ്ണവും നമ്മൾ എഴുതി നോക്കി. പക്ഷെ എല്ലായിടത്തും അങ്ങനെ എഴുതി നോക്കാൻ പറ്റുമോ? ഒരിടത്ത് 20ഉം ഒരിടത്ത് 2ഉം സാധ്യതകളാണ് ഉള്ളതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആകെ 20 × 2 40 എണ്ണം ഇതുപോലെ എഴുതേണ്ടി വരും. അപ്പൊ 40 എണ്ണം ഇതുപോലെ എഴുതി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ? അപ്പൊ അങ്ങനെ വലിയ വലിയ ജോഡികൾ വരുമ്പോൾ, ഒരുപാട് എണ്ണമുള്ള ജോഡികൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ മുഴുവൻ എഴുതി നോക്കിയൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? അനുകൂലമായ ഫലങ്ങളുടെ എണ്ണവും ആകെ ഫലങ്ങളുടെ എണ്ണവും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുക? അതിനുള്ള ഒരു രീതി നമ്മൾ ഇതിൽ നിന്നും തന്നെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്, മെല്ലെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ഓക്കെ, ഇവിടെ അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം എന്താ? അനുകൂലമായ ഫലം തല, ഒറ്റ സംഖ്യ, അല്ലെ? അപ്പോ എനിക്ക് ഞാൻ ആദ്യം എഴുതിയ വരിയിൽ നിന്ന്, ആ പച്ച നിറത്തിൽ എഴുതിയ വരിയിൽ നിന്ന്
തല നാണയത്തിൽ നിന്നും ലഭിക്കാവുന്ന ഒരു കാര്യം ഒരു റിസൾട്ട് ആണ്. തല ലഭിക്കാം, വാ ലഭിക്കാം അല്ലെ. അപ്പോ തല ലഭിക്കാൻ എത്ര രീതിയിൽ ലഭിക്കാം? ഒരു രീതി തല ലഭിക്കുക, അത്ര തന്നെയല്ലേ ഉള്ളൂ. ഇനി പകിടയിൽ നിന്നും ഒരു ഒറ്റ സംഖ്യ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കിട്ടിയാൽ മതി, മൂന്ന് കിട്ടിയാൽ മതി, അഞ്ച് കിട്ടിയാൽ മതി, ഇതിലേത് പറ്റും? ഒന്ന് പറ്റും, മൂന്ന് പറ്റും, അഞ്ച് പറ്റും. അപ്പൊ പകിടയിൽ നിന്നും ഒറ്റ സംഖ്യ കിട്ടാൻ എനിക്ക് മൂന്ന് രീതികളുണ്ട്. നാണയത്തിൽ നിന്നും തല കിട്ടാൻ എനിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ അല്ലെ. അപ്പൊ അനുകൂല ഫലങ്ങളുടെ എണ്ണം എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തേതിലെ അനുകൂലം എന്ന് പറഞ്ഞാൽ നാണയത്തിലെ അനുകൂല സാഹചര്യം. ഏതാ നാണയത്തിലെ അനുകൂല സാഹചര്യം? തല അല്ലെ. അപ്പൊ നാണയത്തിലെ അനുകൂല സാഹചര്യം കണ്ടുപിടിക്കാനുള്ള എണ്ണം ഗുണിക്കണം എന്താ പകിടയിൽ നിന്നും ലഭിക്കാവുന്ന അനുകൂല സാഹചര്യങ്ങളുടെ എണ്ണം. എന്താ പകിടയിൽ നിന്നും ലഭിക്കാവുന്ന അനുകൂല സാഹചര്യങ്ങളുടെ എണ്ണം? പകിടയിൽ നിന്നും ഒറ്റ സംഖ്യ ലഭിക്കേണ്ട സാധ്യതയാണ്. അപ്പൊ ഒന്ന് കിട്ടാം, മൂന്ന് കിട്ടാം, അഞ്ച് കിട്ടാം, അതിന് മൂന്ന് സാധ്യതയുള്ളത് അല്ലെ. അപ്പൊ ഒന്നേ ഗുണിക്കണം മൂന്ന്, മൂന്ന് അല്ലെ. അപ്പൊ മൂന്ന് എന്ന് നമുക്ക് മറ്റൊരു രീതി കിട്ടി. അനുകൂല ഫലങ്ങളുടെ എണ്ണം നമുക്ക് മുഴുവൻ എഴുതാതെ കിട്ടി. എങ്ങനെ? നമ്മൾ മുഴുവൻ എഴുതൂല, ഏത് മാത്രം എഴുതുള്ളൂ? എല്ലാ കൂട്ടങ്ങളും എഴുതാതെ ഓരോന്നിൽ നിന്നും ലഭിക്കാവുന്ന എല്ലാം എഴുതി വെക്കും. എന്ന് പറഞ്ഞാലേ നാണയവും പകിടയും നാണയത്തിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാം എഴുതി വെക്കും, പകിടയിൽ നിന്നും ലഭിക്കാവുന്ന എല്ലാം എഴുതി വെക്കും. പക്ഷേ അവയുടെ കൂട്ടങ്ങൾ കോമ്പിനേഷൻസ് ഏതൊക്കെയാന്ന് ഞാൻ എഴുതി വെക്കൂല. ഓക്കെ. അപ്പൊ എന്നിട്ട് അനുകൂല സാഹചര്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനേ ഒന്നാമത്തേതിലെ അനുകൂലം ആയ സാഹചര്യങ്ങളുടെ എണ്ണം ഗുണിക്കണം രണ്ടാമത്തേതിലെ അനുകൂലമായ സാഹചര്യങ്ങളുടെ എണ്ണം ചെയ്തു. അപ്പൊ എനിക്ക് അതുപോലെ കിട്ടി, കറക്റ്റ് ആയിട്ട് മൂന്നെണ്ണം കിട്ടി. ഇനി ആകെ ഫലങ്ങളുടെ എണ്ണത്തിന്റെ സ്ഥാനത്തും നമുക്ക് കണ്ടുപിടിക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കിയാലോ. ആകെ ഫലങ്ങളുടെ എണ്ണം അല്ലെ, നാണയത്തിൽ നിന്നും ലഭിക്കാവുന്ന ആകെ ഫലങ്ങൾ തല വാൽ, ഇങ്ങനെ രണ്ടെണ്ണം. ഇനി പകിടയിൽ നിന്നും ലഭിക്കാവുന്ന ആകെ ഫലങ്ങളുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ഇങ്ങനെ ആറെണ്ണം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ സമവാക്യം അനുസരിച്ച് ആകെ ഫലങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായി എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ഇതിലെ ആകെ ഫലങ്ങളുടെ എണ്ണം ഗുണിക്കണം രണ്ടാമത്തെ ഇതിലെ ആകെ ഫലങ്ങളുടെ എണ്ണം. എന്ന് പറഞ്ഞാൽ രണ്ടേ ഗുണിക്കണം ആറ്, പന്ത്രണ്ട്, ശരിയാണ്, അതും ശരിയാവുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അനുകൂല ഫലങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായി ഒന്നാമത്തേതിലെ അനുകൂലമായവയുടെ എണ്ണം ഗുണിക്കണം രണ്ടാമത്തേതിലെ അനുകൂലമായവയുടെ എണ്ണം. അതുപോലെ ആകെ ഫലങ്ങളുടെ എണ്ണത്തിന് ഒന്നാമത്തേതിലെ ആകെ ഫലങ്ങളുടെ എണ്ണം ഗുണിക്കണം രണ്ടാമത്തേതിലെ ആകെ ഫലങ്ങളുടെ എണ്ണം. ഇങ്ങനെ ചെയ്താലും മതി. അതാണ് ഞാൻ ഒരു സമവാക്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ജോഡികളുടെ സാധ്യത കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ്. അനുകൂലം ഒന്ന് ഇൻറ്റു അനുകൂലം രണ്ടേ ഹരിക്കണം ആകെ ഒന്ന് ഇൻറ്റു ആകെ രണ്ട്. ഈ അനുകൂലം ഒന്ന് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒന്നാമത്തേതിലെ അനുകൂല സാഹചര്യങ്ങളുടെ എണ്ണം എന്നാണ്. അത്രയും വലുത് എഴുതാൻ പഠിച്ചിട്ട് ഞാൻ അങ്ങനെ എഴുതിയതാ. അത്രയും വലുതൊക്കെ എഴുതണ്ട, അതൊരു സുഖം ചെറുതാക്കിയിട്ട്. അനുകൂലം ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതിലെ അനുകൂല സാഹചര്യങ്ങളുടെ എണ്ണം ഗുണിക്കണം അനുകൂലം രണ്ട് രണ്ടാമത്തേതിലെ അനുകൂല സാഹചര്യങ്ങളുടെ എണ്ണം ഹരിക്കണം ആകെ ഒന്ന് ഒന്നാമത്തേതിലെ ആകെ സാഹചര്യങ്ങളുടെ എണ്ണം ഗുണിക്കണം ആകെ രണ്ട് രണ്ടാമത്തേതിലെ ആകെ സാഹചര്യങ്ങളുടെ എണ്ണം. ഇങ്ങനെ ചെയ്താലും നമുക്ക് ജോഡികളുടെ സാധ്യത സുഗമമായി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ജോഡികൾ വരുന്ന മറ്റൊന്നുകൂടി ചെയ്തു നോക്കിയാലോ. ആദ്യം ഒരു ടേബിൾ തന്നിട്ടുണ്ട്, എ ക്ലാസ് ബി ക്ലാസ്, അതിൽ രണ്ടിലും 20 കുട്ടികൾ വീതമുണ്ട്. എ ക്ലാസ്സിൽ 12 മെസ്സി ആരാധകരും 8 റൊണാൾഡോ ആരാധകരും ഉണ്ട്. ഇനി ബി ക്ലാസ്സിൽ 9 ധോണി ആരാധകരും 11 സച്ചിൻ ആരാധകരും ഉണ്ട്. തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞാൻ രണ്ട് ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു റൊണാൾഡോ ആരാധകനും ഒരു ധോണി ആരാധകനും തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത എത്ര? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഞാൻ എ ക്ലാസ്സിൽ നിന്നും ബി ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ സെലക്ട് ചെയ്യുന്നു, എടുക്കുന്നു, തിരഞ്ഞെടുക്കുന്നു. അതിൽ ഒരു കുട്ടി റൊണാൾഡോ ആരാധകനും മറ്റൊരു കുട്ടി ധോണി ആരാധകനും ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ എ ക്ലാസ്സിലെ കുട്ടികളെ ധോണിയുടെയും സച്ചിന്റെയൊക്കെ ആരാധകരാണോ ഒന്നും നമുക്കറിയില്ലട്ടോ, അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ, ഡാറ്റ, അറിവ് വെച്ചിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാം. അപ്പൊ എ ക്ലാസ്സിലെ ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ സച്ചിനെ ഇഷ്ടം ഉണ്ടാവും, പക്ഷെ അതൊന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് തന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ ഈ ചോദ്യം നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച സമവാക്യം വെച്ച് സുഖകരമായി ചെയ്യാം. നമ്മള് ഇവിടെ നമ്മൾ മുഴുവൻ എഴുതാൻ നിന്നാലേ ഒന്നാമത്തെ ക്ലാസ്സിൽ 20 കുട്ടികളും രണ്ടാമത്തെ ക്ലാസ്സിൽ 20 കുട്ടികളും ഉണ്ട്.
അപ്പൊ ആകെ 20x20 400 ഫലങ്ങൾ ഉണ്ടാവും, 400 ജോഡികൾ ഇതുപോലെ എഴുതി വെക്കേണ്ടി വരും. അത് കുറച്ച് പ്രയാസമാണ്. അപ്പൊ നമ്മൾ ആ സമവാക്യം ഉപയോഗിച്ച് ചെയ്താൽ മതി അല്ലേ. അപ്പോ എ ക്ലാസ്സിലെ റൊണാൾഡോ ആരാധകരുടെ എണ്ണം 8 ആണ്, ആകെ കുട്ടികളുടെ എണ്ണം 20 ആണ്. ഇനി ബി ക്ലാസ്സിലെ ധോണി ആരാധകരുടെ എണ്ണം 9, ആകെ കുട്ടികളുടെ എണ്ണം 20 ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് നമ്മളൊരു കുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ അതിലെ ആദ്യത്തെ കുട്ടി റൊണാൾഡോ ആരാധകനും രണ്ടാമത്തെ കുട്ടി ധോണി ആരാധകനും ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചത്. അപ്പോ അനുകൂല ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ കുട്ടി റൊണാൾഡോ ആരാധകനും രണ്ടാമത്തെ കുട്ടി ധോണി ആരാധകനും ആകുക എന്നുള്ളതാണ്. അപ്പോ റൊണാൾഡോ ആരാധകൻ എത്ര രീതിയിലാവാം അല്ലെ? അത് 8 രീതിയിലാവാം. എന്താ കാരണം? ആ 20 കുട്ടികളിൽ 8 കുട്ടികൾക്ക് റൊണാൾഡോയെ ഇഷ്ടമുണ്ട്. അപ്പൊ അതിലെ 8 കുട്ടികളിൽ ഏത് കുട്ടിയെ എനിക്ക് എടുക്കാനും കുഴപ്പമില്ല. റൊണാൾഡോ ഇഷ്ടമുള്ള 1-ാമത്തെ കുട്ടിയും 2-ാമത്തെ കുട്ടിയും 3-ാമത്തെ കുട്ടിയും ആരെ എടുക്കാം? അങ്ങനെ 8 കുട്ടികളുണ്ട്. അപ്പോ 1-ാമത്തേതിലെ അനുകൂല സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എ ക്ലാസ്സിൽ നിന്നും റൊണാൾഡോ ആരാധകരെ എനിക്ക് എടുക്കാവുന്ന 8 സാധ്യതകളുണ്ട്. 8 രീതിയിൽ എനിക്ക് എ ക്ലാസ്സിൽ നിന്നും റൊണാൾഡോ ആരാധകരെ തിരഞ്ഞെടുക്കാം. ഇനി ബി ക്ലാസ്സില് 9 ധോണി ആരാധകരുണ്ട്. അപ്പൊ എനിക്ക് അവിടുന്ന് ഒരു ധോണി ആരാധകനെ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ആ 9 ആരാധകരിൽ ആരെയും എടുക്കാം. എനിക്ക് 9 രീതിയിൽ എടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സമവാക്യം അനുസരിച്ച് അനുകൂല ഫലങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1-ാമത്തേതിൽ അനുകൂലമായ സാഹചര്യങ്ങളുടെ എണ്ണം, അനുകൂലമായി നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാവുന്ന രീതികളുടെ എണ്ണം ഗുണിക്കണം 2-ാമത്തേതിലെ അനുകൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ ബി ക്ലാസ്സിൽ നിന്നും ഒരു ധോണി ആരാധകനെ തിരഞ്ഞെടുക്കാനുള്ള രീതികളുടെ എണ്ണം. അങ്ങനെ ചെയ്താൽ മതി. എന്ത്? നമുക്ക് അനുകൂല സാഹചര്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. 1-ാമത്തേതിലെ അനുകൂലം ഇല്ല, 2-ാമത്തേതിലെ അനുകൂലം. 1-ാമത്തേതിലെ അനുകൂലം എന്ന് പറഞ്ഞാൽ 1-ാമത്തെ എ ക്ലാസ്സിൽ നിന്നും ഒരു റൊണാൾഡോ ആരാധകനെ തിരഞ്ഞെടുക്കുക, അതിന് എനിക്ക് 9 രീതിയുണ്ട്. അതേ ഗുണിക്കണം ബി ക്ലാസ്സിലെ ധോണി ആരാധകരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 9. അപ്പൊ എനിക്ക് അനുകൂല സാഹചര്യങ്ങളുടെ എണ്ണം കിട്ടി 8x9. ഓക്കെ അല്ലേ? ഇനി എനിക്ക് ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം, ആകെ ഫലങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. ആകെ കുട്ടികളുടെ എണ്ണം അല്ലട്ടോ, ആകെ ഫലങ്ങളുടെ എണ്ണം. ആകെ ഫലങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1-ാമത്തേതിലെ ആകെ ഫലങ്ങളുടെ എണ്ണം ഇൻറ്റു 2-ാമത്തേതിലെ ആകെ ഫലങ്ങളുടെ എണ്ണം അല്ലെ. 1-ാമത്തേതിലെ ആകെ ഫലങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര? 1-ാമത്തെ ക്ലാസ്സിലെ ആകെ എത്ര കുട്ടികളുണ്ട്, അതിലാരെ എനിക്ക് കിട്ടാലോ? ഞാന് 1-ാമത്തെ ക്ലാസ്സിൽ നിന്നും എ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കത് ഏത് കുട്ടിയാവാം, പക്ഷെ എനിക്ക് താല്പര്യം, എനിക്ക് ശരിക്കും ലഭിക്കേണ്ടത് ഒരു റൊണാൾഡോ ആരാധകനാണ്. പക്ഷെ എനിക്ക് ആരെയും ലഭിക്കാം, ആ ക്ലാസ്സിലെ 20 കുട്ടികളിൽ ആരെയും ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് ചെറുതായിട്ടെങ്കിലും അല്ലെ. അപ്പൊ എനിക്ക് ആകെ കുട്ടികളുടെ എണ്ണം 20 ആണ്, ആകെ സാധ്യതകളുടെ എണ്ണം. അപ്പൊ 1-ാമത്തെ എ ക്ലാസ്സിൽ നിന്നും 20 ആണ്. ഇനി ബി ക്ലാസ്സിലും ആകെ കുട്ടികളുടെ എണ്ണം 20 തന്നെ. അപ്പൊ അവിടുന്നും ആകെ എനിക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ 20 രീതി. ആ 20 കുട്ടികളുടെ ആരെയും സെലക്ട് ചെയ്യാം, ആരെയും തിരഞ്ഞെടുക്കാം. അപ്പോ ആകെ ഫലങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1-ാമത്തേതിലെ ആകെ ഫലങ്ങൾ ഇൻറ്റു 2-ാമത്തേതിലെ ആകെ ഫലങ്ങൾ. 1-ാമത്തേതിലെ ആകെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ 20, 2-ാമത്തേതിലെ ആകെ ഫലങ്ങൾ എന്ന് പറഞ്ഞാലോ അതും 20. സാധ്യതയുടെ സമവാക്യത്തിൽ അനുകൂല സാഹചര്യങ്ങളുടെ എണ്ണത്തിന്റെ സ്ഥാനത്ത് 1-ാമത്തേതിലെ അനുകൂലമായ 8x2-ാമത്തേതിലെ അനുകൂലമായ 9 അത് എഴുതി മുകളില്. താഴെയോ 1-ാമത്തേതിലെ ആകെ ഫലങ്ങളുടെ എണ്ണമായ 20, 2-ാമത്തേതിലെ ആകെ ഫലങ്ങളുടെ എണ്ണമായ 20, അതിന് രണ്ടിനെയും ഗുണിക്കുകയും ചെയ്തു. ഇനി ചെറിയ കാൽക്കുലേഷൻ ആണത്. എന്താ, ഞാൻ ആ 8-ൽ നിന്നും 20-ൽ നിന്നും ഓരോ 4-നെ വീതം ഹരിക്കുകയാണ്. അപ്പൊ 8-നെ 4 കൊണ്ട് ഹരിച്ചാൽ അവിടെ 2 ഉണ്ടാവും, 20-നെ 4 കൊണ്ട് ഹരിച്ചാലോ ഒരു 5 ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 2x9 18 ഹരിക്കണം 5x20 100 എന്ന് കിട്ടി. എത്രയാ 18x100 എന്ന് പറഞ്ഞാ 0.18. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? ജോഡികൾ വരുമ്പോ എങ്ങനെ സാധ്യത കണ്ടുപിടിക്കാന്ന് പഠിച്ചു, അതിനൊരു സമവാക്യം പഠിച്ചു. എന്താണ് സാധ്യതാ സമം? അനുകൂലം 1x2 2x ആകെ 1x2 ആകെ 2. അനുകൂലം 1 എന്ന് പറഞ്ഞാൽ 1-ാമത്തേതിൽ നിന്നും അനുകൂലമായത് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുടെ എണ്ണം. അനുകൂലം 2 എന്ന് പറഞ്ഞാൽ 2-ാമത്തേതിൽ അനുകൂലമായ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുടെ എണ്ണം. ആകെ 1 എന്ന് പറഞ്ഞാൽ 1-ാമത്തേതിലെ ആകെ സംഭവിക്കാവുന്ന സാധ്യതകളുടെ എണ്ണം. ആകെ 2 എന്ന് പറഞ്ഞാലോ 2-ാമത്തേതിൽ നിന്നും ആകെ ലഭിക്കാവുന്ന സാധ്യതകളുടെ എണ്ണം. ഇത് രണ്ടും ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോഡികളിൽ നിന്നും സാധ്യത കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള ഒരു സമവാക്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പഠിച്ചത്. അതിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുക കൂടി ചെയ്തു അല്ലെ. ഓക്കെ മക്കൾസേ, നമുക്ക് കണക്കിന്റെ കൂടെ തന്നെ ഒരു 2 ഇംഗ്ലീഷ് വാക്കുകൾ കൂടി പഠിച്ചാലോ?
ആദ്യത്തേത് ഇന്നെഫിക്സ്. ഇന്നെഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസത്തിൽ അകപ്പെടുക, അപ്രതീക്ഷിതമായിട്ടൊക്കെ വല്ല പ്രയാസത്തിലും അകപ്പെടുക. ഒരു എക്സാമ്പിളിന്, ഐ എം ഇൻ എ ഫിക്സ്, ഞാനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. മറ്റൊന്ന് ഡിസ്പൈറ്റ്. ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നിട്ടും. അതിനൊരു എക്സാമ്പിൾ, ഡിസ്പൈറ്റ് ദ റെയിൻ ഹി വെന്റ് ടു പ്ലേ. മഴയുണ്ടായിരുന്നിട്ടും അവൻ കളിക്കാൻ പോയി. ഡിസ്പൈറ്റ് ദ റെയിൻ ഹി വെന്റ് ടു പ്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് വീഡിയോയിലായി ചർച്ച ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഞങ്ങളുടെ പുതിയ വീഡിയോസ് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനമായി വീഡിയോ കണ്ട എല്ലാവർക്കും OLI NSS IIT ബോംബെയുടെ ഭാഗത്തു നിന്നും നന്ദി അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു ഓൾ.